ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന 20 യൂസ്ഫുൾ ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഒട്ടും തന്നെ ലാഗ് എടുപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തെർമൽ പേസ്റ്റിലേക്ക് വരാം. തെർമൽ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരിക്കും. നമ്മൾ CPUൻ്റെ ഫാനും CPUമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് തെർമൽ പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമൽ പേസ്റ്റ് നിങ്ങൾ ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ഏറ്റവും കുറവും ഉപയോഗിക്കരുത്. ഒരു മീഡിയം റേഞ്ചിൽ തന്നെ എപ്പോഴും നിങ്ങൾ തെർമൽ പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് 6-core CPUs ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള CPUs. അതായത് നിങ്ങൾക്ക് മിഡ് റേഞ്ച് ഗെയിമിംഗ് ആയാലും അതുപോലെ തന്നെ അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ലത് 6-core CPUs ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മൂന്നാമതായിട്ട് നിങ്ങൾ ഗെയിമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാടധികം ഗെയിമും കാര്യങ്ങളൊക്കെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും PC ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് NVNC എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് രീതിയിലാണ് നിങ്ങൾ സ്ട്രീം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രെയിം റേറ്റ്സും അതുപോലെ തന്നെ സ്മൂത്തറായിട്ടുള്ളൊരു ഗെയിം പ്ലേയും നിങ്ങൾക്ക് കിട്ടും. അത് RTX 2060 കാർഡിലായാലും അതുപോലെ തന്നെ 30 കാർഡ്സിലായാലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടും. നാലാമതായിട്ട് നമ്മൾ PC ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം സ്ക്രൂകൾ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രൂസ് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും കമ്പോണൻസ് നമ്മൾ ഒരുപാടായിട്ട് സ്ക്രൂ ചെയ്യാൻ പാടില്ല. അതായത് ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഒരു 90% എഫിഷ്യൻസിയിൽ നിങ്ങൾ ടൈറ്റ് ചെയ്യുക. പിന്നീട് നമുക്കത് ഊരാനുള്ളതാണ്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പോണൻസിനെ ബാധിക്കുകയും ചെയ്യും. അഞ്ചാമതൊരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾക്ക് PC നമ്മൾ പാർട്സ് പിക്ക് ചെയ്യാറ് യൂഷ്വലി നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും പാർട്സ് നിങ്ങൾ പിക്ക് ചെയ്യാറ്. പക്ഷേ ഈ പാർട്സൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പിക്ക് ചെയ്യുന്നതിന് മുന്നേ PC parts picker.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള നിങ്ങളുടെ പാർട്സ് ഏതൊക്കെയാണ്, എവിടെ നിന്ന് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, അതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ PC partpicker.com കിട്ടും. അപ്പോൾ അത് കണ്ട് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ആറാമതായിട്ട് നിങ്ങൾ ലിക്വിഡ് കൂളിംഗ് പരമായിട്ടുള്ള PCകളാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ട്യൂബ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂബ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂബ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ഒരു ടൈറ്റനിങ്ങും കിട്ടും, അതുപോലെ തന്നെ ലീക്ക് പ്രൂഫും ആയിരിക്കും. കുറച്ചുകൂടെ ഹാർഡനായിട്ടുള്ള പൈപ്പാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ പൈപ്പ് ഓബിയസ്ലി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ ലീക്കാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഏഴാമതായിട്ട് പലരും മറന്നുപോകുന്നൊരു കാര്യമാണ്, നമ്മൾ കമ്പ്യൂട്ടർ എല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മെമ്മറി പ്രൊഫൈൽ ചിലപ്പോൾ നമ്മുടെ റാമിലെ എക്സ്ട്രീം മെമ്മറി പ്രൊഫൈൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പലരും അത് ഡിസേബിൾ ആക്കിയായിരിക്കും ഇട്ടിരിക്കുന്നത്. അത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെമ്മറിയിൽ നിന്ന് ഒരു മാക്സിമം പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും XMP എനേബിൾ ചെയ്യാൻ മറക്കരുത്. എട്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ RGB സിസ്റ്റം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതായത് പലതരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും RGB സിസ്റ്റം വാങ്ങിക്കുമ്പോൾ അത് സിംഗിൾ കൺട്രോളബിൾ ആണെങ്കിൽ ഒരു കമ്പനിയുടെ RGB സിസ്റ്റം തന്നെ മൊത്തം സിസ്റ്റത്തിൽ വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ORS RGB ആണ് വയ്ക്കുന്നതെങ്കിൽ ആ ഫ്രണ്ടിലെ ഫാനും അതുപോലെ തന്നെ ബാക്കിലെ ഫാനും എല്ലാം ORS തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ എക്കോ സിസ്റ്റത്തിൽ നിന്ന് ഈസി ആയിട്ട് എല്ലാ RGB ഫാൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒമ്പതാമതായിട്ട് നിങ്ങളുടെ വൈഫൈ ഡ്രൈവേഴ്സ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പല കമ്പ്യൂട്ടറിലും നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത ഉടനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കമ്പ്യൂട്ടറിലൂടെ പോയിട്ട് നിങ്ങൾ ആ ഒരു പെൻഡ്രൈവിനകത്ത് വല്ലതും ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കിയതിന് ശേഷം അതിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ പെൻഡ്രൈവിൽ നിന്ന് ആ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പത്താമതായിട്ട് നമ്മൾ റാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ 4 slots അല്ലെങ്കിൽ 2 slots ഉണ്ടാവുക. അപ്പോൾ 4 slots ഉള്ളവരാണെങ്കിൽ 1-ാമത്തെയും 3-ാമത്തെയും സ്ലോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ 2-ാമത്തെയും 4-ാമത്തെയും സ്ലോട്ടിൽ റാം മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ 2 modules ഉള്ള റാമുകൾ അടുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ഹീറ്റ് ജനറേറ്റ് ആവുകയും അതുപോലെ തന്നെ ആ റാം പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റർ സ്പീഡ് കിട്ടുന്നത് 1 slot ഇടവിട്ട് ഇടുമ്പോഴാണ് ഒരു ഫാസ്റ്റർ സ്പീഡ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിനനുസരിച്ച് നിങ്ങൾ 1 or 3 ഇടുക, അല്ലെങ്കിൽ 2 or 4 ഇടുക. 11-ാമതായിട്ട് നിങ്ങൾ ലിക്വിഡ് കൂൾ PC ആണ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡ് കൂൾ PCയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക,
കൂളന്റിന്റെ ഒരു പൈപ്പിന്റെ അറ്റത്ത് എവിടെയെങ്കിലും ഒരു സെൻസർ വയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് കൂളന്റ് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സിപിയുവിന്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അനുസരിച്ച് നമുക്ക് ഫാൻസും കാര്യങ്ങളും ഒക്കെ പിന്നീട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും പൈപ്പിന്റെ അറ്റത്ത് ഒരു ഹീറ്റ് സെൻസർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പന്ത്രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എത്ര തരത്തിലുള്ള പി സി കോൺഫിഗറേഷൻ ചെയ്താലും ഓവർ ക്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓവർ ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി സിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കാര്യമായിട്ടുള്ളൊരു കുറവുണ്ടാവും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും ഓവർ ക്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. കഴിവതും നിങ്ങളുടെ സ്റ്റോക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ബൂസ്റ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, പക്ഷേ ഓവർ ക്ലോക്കിന് ഒരിക്കലും ശ്രമിക്കരുത്. പതിമൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നിങ്ങൾ കളയാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് 1000 മേളിലൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത്. നിങ്ങൾ സിംഗിൾ ജി പി യു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1000 മേളിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. 750 വാട്ട്സിനും 550 വാട്ട്സിനും ഇടയ്ക്കുള്ള ഒരു പവർ സപ്ലൈ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. വെറുതെ നിങ്ങൾ 1000 വാട്ട്സിൻ്റെയൊക്കെ പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ചാർജും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പവർ യൂസേജിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ പി സികൾക്കും ഈ ഒരു 750 വാട്ട്സ് തൊട്ട് 550 വാട്ട്സ് വരെയുള്ള പവർ സപ്ലൈ മതിയാവും. പതിനാലാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 240 mm ലിക്വിഡ് കൂളറും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല എയർ കൂളറും സെയിം പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലിക്വിഡ് കൂളിംഗ് ആണ് ബെറ്റർ ഓവർ എയർ കൂളിംഗ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അത്യാവശ്യം സൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലിക്വിഡ് കൂളിംഗ്. അതുപോലെ തന്നെ എയർ കൂളിംഗ് ഒട്ടും മോശമല്ല. 240 mm എത്ര കൂളിംഗ് കിട്ടുന്നുണ്ടോ അതേ കൂളിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് എയർ കൂളർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിലും കിട്ടുന്നത്. 15ാമതായിട്ട് ഏറ്റവും നല്ല പ്രോസസ്സർ ഏതെന്നാണ് പറയുന്നത്, മിഡ് റേഞ്ചിൽ നിന്നുകൊണ്ട് നല്ല ഗെയിമിങ്ങും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റിയും എല്ലാം തരുന്ന ഒരു പ്രോസസ്സറാണ് i5 11th generation പ്രോസസ്സറുകൾ. i5 11th generation പ്രോസസ്സറുകൾ നല്ല വാല്യൂവിൽ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് മിസ്സാക്കരുത്. നല്ല വാല്യൂവിൽ കിട്ടിക്കഴിഞ്ഞാൽ i5 11th generation പ്രോസസ്സർ നിങ്ങൾക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. 16ാമതായിട്ട് MSI ആഫ്റ്റർ ബേണർ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് MSI ആഫ്റ്റർ ബേണർ. MSI ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ MSI ഗ്രാഫിക്സ് കാർഡ് തന്നെ വാങ്ങിക്കണമെന്നില്ല. ഏത് തരത്തിലുള്ള ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് MSI ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ നോയ്സ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഫാനിൻ്റെ കൂളിംഗ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ MSI ആഫ്റ്റർ ബേണറിലുണ്ട്. അപ്പോൾ MSI ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു പെർഫോമൻസ് ടിക്ക് നമുക്ക് ഗ്രാഫിക്സ് കാർഡിൽ ചെയ്യാൻ സാധിക്കും. 17ാമതായിട്ട് നിങ്ങൾ 3600 MHz മേളിലുള്ള റാം പർച്ചേസ് ചെയ്യരുത്. കാര്യം അത് വേർത്തല്ല. അതായത് നിങ്ങൾക്ക് ഒന്നാമത് അത് ഇൻസെയിൻലി പ്രൈസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ആ ഒരു 3600 MHz മേളിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു PC നിന്ന് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 3600 MHz എന്ന് പറയുന്നത് ഓവർ ഫ്രീക്വൻസി ആണ്. ഗ്രാജുവലി അത് നിങ്ങളുടെ പെർഫോമൻസ് ഡിക്രീസ് ചെയ്യുള്ളൂ. 18ാമതായിട്ട് നിങ്ങളുടെ റാം കപ്പാസിറ്റി എത്ര വേണമെന്നുള്ളതാണ്. 16GB ആണ് ഇപ്പോഴത്തെ കറണ്ട് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഗെയിമിങ്ങിനായാലും എഡിറ്റിങ്ങിനായാലും 16GB നിങ്ങൾക്ക് അത്യാവശ്യം ധാരാളമാണ്. എന്നിരുന്നാലും നിങ്ങൾ അത്യാവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങും അല്ലെങ്കിൽ വർക്ക് സ്പേസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ 32GBയിലോട്ട് മാറ്റുന്നത് അത്യാവശ്യം നല്ലൊരു ഐഡിയ കൂടിയാണ്. 19ാമതായിട്ട് നമ്മളുടെ പ്രോസസ്സറിൻ്റെ കൂടെയൊക്കെ ഓരോ തരത്തിലുള്ള കൂളേഴ്സ് കിട്ടാറുണ്ട്. പക്ഷേ ഈ കൂളേഴ്സൊക്കെ അത്യാവശ്യം നല്ല കൂളേഴ്സ് തന്നെയാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പുറത്ത് നിന്ന് കുറച്ചുകൂടെ നല്ലൊരു കൂളർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്ററാണ്. കാര്യം ആ ഒരു കൂളറിന് കുറച്ചുകൂടെ നമ്മളെ പ്രോസസ്സറിനെ കൂൾ ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവും. അങ്ങനെ ഒരു കൂളർ വയ്ക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഐഡിയ ആയിരിക്കും. 20ാമതായിട്ട് നിങ്ങൾ SSD ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ബോർഡിൽ M.2 സപ്പോർട്ട് ചെയ്യുമെങ്കിൽ SSD ഡിച്ച് ചെയ്തിട്ട് M.2 വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. M.2 വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് SSD കാട്ടിയും സ്ലൈറ്റ്ലി കുറച്ചുകൂടെ പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് SSD വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കേബിൾ വരുന്നുണ്ട്, ഇൻസ്റ്റാളേഷൻ പാടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും M.2 വരുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ SSD വാങ്ങിക്കാനിരിക്കുന്നവർ കുറച്ച് കാശ് കൂടെ ഇട്ട് M.2 വാങ്ങിക്കുന്നതായിരിക്കും നല്ല തീരുമാനം. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു 20 ബിൽഡ് ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടിപ്സൊക്കെ കൺസിഡർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇതിലും ഒരുപാട് കാര്യങ്ങളധികം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നമ്മളെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.